Hi friends, welcome to Malabar Cookbook. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റാർട്ടർ ആണ്. വെജിറ്റബിൾ കട്ട്ലറ്റ് എന്ന് തൽക്കാലം ഇതിനെ നമുക്ക് പേര് വിളിക്കാം. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് രണ്ട് രീതിയിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഡീപ് ഫ്രൈ ചെയ്തിട്ടും അല്ലാതെ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഗ്രില്ല് ചെയ്തിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സാമാന്യ വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കാൽ കപ്പ് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ്, ചുമന്ന പരിപ്പല്ല, മഞ്ഞ കളറുള്ള പരിപ്പ്. അല്പം കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇനി കുറച്ച് വെജിറ്റബിൾസ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ക്യാരറ്റ്, അരക്കപ്പ് ക്യാബേജ്, അരക്കപ്പ് പച്ചച്ചീര, അതുപോലെ ഒരു സവോള. ഇതെല്ലാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഏതാണോ എണ്ണ യൂസ് ചെയ്യുന്നത് അത് ഒരു ഒന്നര സ്പൂൺ ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തിട്ട് ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൊണ്ട് നല്ലതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി ഒന്ന് ആവി കയറിയാൽ മതി. അതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം പൊടിച്ചത്, അതുപോലെ ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒരു 30 സെക്കൻഡ് ഒക്കെ മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ചും കൂടിയൊക്കെ ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പം വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കണം. ഞാൻ ഒരു പിടി മല്ലിയില, അതുപോലെ ഒരു തണ്ട് പുതിനയിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അല്പം നേരം ഒന്ന് തണുക്കാൻ വയ്ക്കണം. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ചൊന്ന് തണുക്കട്ടെ. വെജിറ്റബിൾസിൻ്റെ കൂട്ടൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പ് വേവിച്ച് വെച്ചതും അതുപോലെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പിന് ഉരുളക്കിഴങ്ങിൽ ഞാൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബ്രെഡ് ക്രംസ് ആണ്. രണ്ട് ബ്രെഡ് സ്ലൈസ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ഉണക്കിയൊന്നും പൊടിച്ചല്ല, സാധാരണ ബ്രെഡ് എടുത്തിട്ട് വെറുതെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതൊരു കപ്പുണ്ട്. ഇനി ഇത് രണ്ടല്ല മൂന്നായാലും കുഴപ്പമൊന്നുമില്ല. അത് കുഴച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒട്ടുന്ന പരുവൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയ്ക്ക് പകരം കോൺഫ്ലോർ കലക്കിയിട്ടെടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കൂട്ടിൽ നിന്നും ഓരോ ചെറിയ ഉരുളകളായിട്ടെടുക്കാം. അല്പം കയ്യിൽ അല്പം വെള്ളം തടവുകയാണെങ്കിലും ഒട്ടി പിടിക്കത്തില്ല. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരു കട്ട്ലെറ്റ് പോലെ ഇതേപോലെയാണ് പരത്തുന്നത്. എന്നിട്ട് അത് മുട്ടക്കൂട്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇത് നമുക്ക് വെജിറ്റബിൾ കൂട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇതേപോലെ ഷേപ്പിൽ പരത്തിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് മുട്ടയിലേക്ക് ഇതേപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പവും വരികയില്ല, ഫ്രീസറിൽ വെക്കണം. ഒരു 20 കട്ട്ലറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കണം തീയ്. അതിനുശേഷം നമുക്ക് ഓരോ കട്ട്ലറ്റായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ക്രിസ്പി ആകുമ്പോഴേക്കും അടുത്ത സൈഡ് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടാറ്റോയും വെജിറ്റബിൾസൊക്കെ വെന്തതാണ്. ഇനി ഒരുപാട് ഉള്ളൊന്നും വേകാനില്ല. ആ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടെടുത്താൽ മതി. Thank you.
രണ്ട് സൈഡും ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പം എണ്ണയിൽ അധികം ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അടുത്ത ഒരു മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രിൽ പാനാണിത്, അല്ലെങ്കിൽ നല്ലൊരു തവയാണെങ്കിലും മതി. അതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ ആ പരത്തി വെച്ചേക്കുന്ന ഓരോ കട്ട്ലറ്റും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് തീ നല്ലപോലെ ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് അടച്ച് വയ്ക്കാം. ഇപ്പം തവയാണെങ്കിൽ ഇപ്പം അടച്ച് വയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു സൈഡ് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തിരിച്ചിടുക. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമില്ല. പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ആയിട്ട് എണ്ണയൊന്നും അധികം ഉപയോഗിക്കാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റാർട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പച്ചക്കറികളൊന്നും കഴിക്കില്ലാത്ത കുട്ടികൾക്ക് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ഒന്നും അറിയാതെ കഴിച്ചു പോകും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.